പുനലൂർ ടൗണിലെ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ പിടിയിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. വർഷങ്ങളായി പുനലൂരിൽ താമസിച്ചു വരുന്ന തമിഴ്നാട് തെങ്കാശി മുത്തുമാലപുരം സ്വദേശി ശങ്കറിനെയാണ് റിമാൻഡ് ചെയ്ത്. ചൊവ്വാഴ്ച വൈകിട്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. ഇതിനു മുൻപായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പുനലൂർ സിഐ രാജേഷ് പറഞ്ഞു. കൊലപാതകം നടന്ന സമയം ഇവിടെയുണ്ടായിരുന്ന മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇയാളെ കണ്ടെത്തിയിട്ടുണ്ട്. അക്രമം ഭയന്ന് ഓടി രക്ഷപ്പെട്ട ആക്രി കച്ചവടക്കാരനായ പത്തനാപുരം മാങ്കോട് സ്വദേശിയാണ് പോലീസ് കണ്ടെത്തിയത്. മുഖ്യസാക്ഷി ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ. പുനലൂർ ടൗണിൽ വെട്ടിപ്പിഴ പാലത്തിനടിയിലായി താൽക്കാലിക കുടിലിൽ കഴിഞ്ഞിരുന്ന ഇന്ദിര, ഒപ്പമുണ്ടായിരുന്ന കടക്കാമൺ സ്വദേശി ബാബു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു. ഈ കഴിഞ്ഞ 21-ാം തീയതി പൊന്നൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള വെട്ടിപ്പുഴ പാലത്തിന് താഴെ താമസിക്കുന്ന ഇന്ദിരയും അതുപോലെ അവരുടെ സന്തോഷ കചാരിയായിരുന്ന ബാബു എന്ന് പറയുന്ന ആൾ കൊലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് തെങ്കാശി മുത്തുമാലപുരം സ്വദേശിയായ ശങ്കർ, ഇയാൾ വർഷങ്ങളായിട്ട് പൊന്നൂരും പരിസര പ്രദേശങ്ങളിലും താമസിച്ചു വരികയാണ്. ഇയാളാണ് ഈ കേസിലെ പ്രതിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും തുടർന്ന് ഇയാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. പ്രതി ഇതിനു മുമ്പ് നമ്മുടെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്ത എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലില് 2 വർഷമായി റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞു വരികയാണ്. ഇതിനിടയ്ക്ക് ജാമ്യം ലഭിച്ച പ്രതി ഇക്കഴിഞ്ഞ 18-ാം തീയതി പുറത്തു വരികയും നേരെ പുനലൂരെത്തുകയും അതിനുശേഷം അന്ന് രാത്രി മുൻ പരിചയക്കാരിയായിരുന്ന ഇന്ദിരയുടെ വീട്ടിലെത്തുകയും ചെയ്തു. അവിടെ വച്ച് ഇന്ദിരയും ഇന്ദിരയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാൾക്കാരുമായിട്ട് വാക്കുതർക്കത്തിലേർപ്പെടുകയും വഴക്കുണ്ടാവുകയും അതിനെ തുടർന്ന് ഇന്ദിരയെയും കൂടെ ഉണ്ടായിരുന്ന ബാബു എന്ന് പറയുന്ന ആളെയും കല്ലുപയോഗിച്ച് തലയ്ക്ക് മാരകമായി അടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രതിയെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. വ്യാഴാഴ്ചയാണ് സംഭവം പുറംലോകമറിയുന്നത്. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവം പുറംലോകമറിയുന്നത്. പൂയപ്പള്ളിയിൽ ശാന്ത എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവിൽ കഴിഞ്ഞിരുന്ന പ്രതി ശങ്കർ 18-ാം തീയതി ചൊവ്വാഴ്ചയാണ് ജാമ്യത്തിലിറങ്ങിയത്. അന്ന് രാത്രിയോടെ തന്നെ ഇന്ദിരയുടെ വീട്ടിലെത്തുകയായിരുന്നു പ്രതി. തുടർന്ന് ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.